Dear students, today we are discussing about other modes of nutrition in plants. There are some plants which do not have chlorophyll. They cannot synthesize their food. ശരി നമ്മുടെ സറൗണ്ടിങ്സിൽ എന്താണ് ക്ലോറോഫിൽ നമ്മുടെ പ്ലാന്റ്സ് എല്ലാ ഗ്രീൻ പ്ലാന്റ്സും എന്ത് ചെയ്യുന്നുണ്ട് ക്ലോറോഫില്ലിൻ്റെ ഹെൽപ്പോടുകൂടി അവരെന്ത് ചെയ്യുന്നു ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതാണ് പക്ഷേ എല്ലാ പ്ലാന്റ്സിലും എന്തില്ല ക്ലോറോഫിൽ ഇല്ല അവയ്ക്ക് എന്ത് ചെയ്യാനായിട്ടും സാധിക്കില്ല സ്വന്തമായി ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ടും സാധിക്കില്ല ഹൗ ഡു ദേ സർവൈവ് ആൻഡ് ഫ്രം വെയർ ഡു ദേ ഡിറൈവ് ന്യൂട്രീഷൻ അവരെങ്ങനെയാണ് നിലനിന്ന് പോകുന്നത് അവർക്ക് എവിടെ നിന്നാണ് ന്യൂട്രീഷൻ ലഭിക്കുന്നത് ലൈക്ക് ഹ്യൂമൻസ് ആൻഡ് Animals, such plants depend on the food produced by other plants. Humans name, animals name pole thanne ee plantsum endiyunnundu mattu plantsine foodinu vendi aashrayikkarundu. They use heterotrophic mode of nutrition. Ivar engenatha nutrition aanu edukkunnathu heterotrophic mode of nutrition aanu. Endana heterotrophic nutrition ennu vachale heterotrophic nutrition is a type of nutrition in which organism depends upon other organism for food to survive endana endana heterotrophic nutrition ennu vachale organism endu cheyunnundu adile organism matte jeevi matte chedi matte organisathe chedigaleyo allengil മറ്റെന്തിനെങ്കിലും ആശ്രയിച്ച് അവരുടെ ഭക്ഷണത്തിന് വേണ്ടി മറ്റ് പ്ലാന്റ്സിനെ ആശ്രയിക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ എക്സാമ്പിൾ എന്ന് നമ്മുടെ അനിമൽസ് ഫംഗൈ നോൺ ഫോട്ടോസിന്തസിസ് പ്ലാന്റ്സ് ഒക്കെ എന്താണ് ഹെറ്ററോട്രോഫിക്കിന് എക്സാമ്പിളാണ് ഓക്കെ ഡു യു സീ ദിസ് പിക്ചർ ഇൻ ദിസ് ഫിഗർ ദ യെല്ലോ ടംപ്ലർ സ്ട്രക്ചേഴ്സ് ആർ ട്വിങ്ങിങ് ക്യാൻ യു സീ നിങ്ങൾക്ക് ആ ഒരു യെല്ലോ കളർ ഒരു സ്ട്രക്ചർ എന്താണ് അതിൽ ആ പ്ലാന്റിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് ഇല്ലേ എവിടെയാണ് അറൗണ്ട് ദ സ്റ്റംസ് ആൻഡ് ബ്രാഞ്ചസ് ഓഫ് ദ ട്രീ ആ ട്രീയുടെ ബ്രാഞ്ചസിലും സ്റ്റംസിലൊക്കെ ഒരു യെല്ലോ കളർ എന്താണ് ഒരു യെല്ലോ കളർ പറ്റി പിടിച്ചിരിക്കുന്നത് കാണുന്നുണ്ട് ദിസ് പ്ലാന്റ് ഈസ് കോൾഡ് കെസ്ക്യൂട്ട ഈ പ്ലാന്റിനെ കെസ്ക്യൂട്ട എന്നാണ് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് ഹാവ് ക്ലോറോഫിൽ ഇതിനകത്ത് എന്തില്ല ക്ലോറോഫിൽ ഇല്ല കെസ്ക്യൂട്ട എന്ന് പറയുന്ന പ്ലാന്റിന് എന്തില്ല ക്ലോറോഫിൽ ഇല്ല It takes ready-made food from the plant on which it is climbing. ഇത് എന്ത് ചെയ്യും അത് ഏത് പ്ലാന്റിലാണോ പറ്റി പിടിച്ചിരിക്കുന്നത് ഏത് പ്ലാന്റിലാണോ ക്ലൈംബ് ചെയ്തിരിക്കുന്നത് ആ പ്ലാന്റിലെ ഫുഡ് എന്ത് ചെയ്യും ഈ കസ്ക്യൂട്ട അബ്സോർബ് ചെയ്തെടുക്കും ദ പ്ലാന്റ് ഓൺ വിച്ച് ഇറ്റ് ക്ലൈംബ്സ് ആർ കോൾഡ് ഹോസ്റ്റ് ഈ പ്ലാന്റ് എന്താണ് ഏത് പ്ലാന്റാണോ ക്ലൈംബ് ചെയ്യുന്നത് അതിനെ ഹോസ്റ്റ് എന്ന് പറയും ദ പ്ലാന്റ് ഓൺ വിച്ച് ഇറ്റ് ക്ലൈംബ് ഈസ് കോൾഡ് ഹോസ്റ്റ് since it derives the host for valuable nutrients and it is called a parasite appo ee chedi edu plant ilano patti pidichirikkuna adine host ennu parayum appo ee hostil ninnum edu plant ano food absorb edukkunnathu avaye parasite ennu parayum and we and the other animals also parasites on the plants നമ്മൾ ഹ്യൂമൻസും പിന്നെന്താണ് അതർ ആനിമൽസും മറ്റ് മൃഗങ്ങളും എന്താണ് പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു സോ നമ്മളും ആരാണ് നമ്മളും ഒരു പാരസൈറ്റ് ആണ് ഹാവ് യു സീൻ ഓർ ഹിയർഡ് അബൌട്ട് പ്ലാന്റ്സ് ദാറ്റ് ക്യാൻ ഈറ്റ് ആനിമൽസ് ദർ ആർ എ ഫ്യൂ പ്ലാന്റ്സ് വിച്ച് ക്യാൻ ട്രാപ്പ് ഇൻസെക്ട്സ് ആൻഡ് ഡൈജസ്റ്റ് ദം ഇസ് ഇറ്റ് നോട്ട് അമേസിംഗ് സച്ച് പ്ലാന്റ്സ് മേ ബി ഗ്രീൻ ഓർ ഓഫ് സം അതർ കളർ അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഈ പ്ലാന്റ്സ് ചില പ്ലാന്റ്സിന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും അനിമൽസിനെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള പ്ലാന്റ്സ് ഉണ്ട് നമ്മുടെ സറൗണ്ടിങ്സിലുണ്ട് അങ്ങനെയുള്ള പ്ലാന്റ്സ് എങ്ങനത്തെ കളർ ഒന്നുകിലും ഗ്രീൻ ആയിരിക്കും അല്ലെങ്കിൽ അവയ്ക്ക് മറ്റെന്തെങ്കിലും കളർ ആയിരിക്കും ഫിഗർ 1.6 കൊടുത്തിരിക്കുന്നത് എന്താണ് അങ്ങനത്തെ ഒരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന്റെ പേരാണ് പിക്ചർ പ്ലാന്റ് എന്ന് പറയുന്നത് ഓക്കെ ദ പിക്ചർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആർ മോഡിഫൈഡ് പാർട്സ് ഓഫ് ദ ലീഫ് അതിൻ്റെ പിക്ചർ ലൈക്ക് ഈ ബാസ്കറ്റ് പോലത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ ലീഫ് മോഡിഫൈ ചെയ്ത് വന്നിരിക്കുന്നതാണ് ദ അപ്പെക്സ് ഓഫ് ദ ലീഫ് ഫോംസ് എ ലിഡ് വിച്ച് ക്യാൻ ഓപ്പൺ ആൻഡ് ക്ലോസ് ദ മൗത്ത് ഓഫ് ദ പിക്ചർ ഇതിൻ്റെ അപ്പെക്സ് ടോപ്പ് പോർഷൻ ഒരു അടപ്പ് പോലെ ലിഡ് പോലെയാണ് ഇത് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ആ പ്ലാന്റിനെ ക്ലോസ് ചെയ്യാനായിട്ടും ഓപ്പൺ ചെയ്യാനായിട്ടും സാധിക്കും Inside the pitcher, there are hairs which are directed downwards. ഇതിനകത്ത് ഈ പിക്ചറിനകത്ത് പിക്ചർ പ്ലാന്റിനകത്ത് എന്താണ് ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് താഴോട്ട് എന്ത് ചെയ്തിരിക്കും വളർന്നു കിടപ്പുണ്ട് വെൻ ആൻഡ് ഇൻസെറ്റ് ലാൻഡ്സ് ഇൻ ദ പിക്ചർ ഒരു ഇൻസെറ്റ് എന്താണ് ഈ പിക്ചർ പ്ലാനിൽ വന്നിരിക്കുകയാണെങ്കിൽ ദ ലിഡ് ക്ലോസസ് ആൻഡ് ദ ട്രാപ്ഡ് ഇൻസെറ്റ് ഗെറ്റ് എൻടാംഗിൾഡ് ഇൻ ടു ദി ഹെയർ
അപ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു ഇൻസെക്റ്റ് ടോപ്പിൽ വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലിഡ് എന്ത് ചെയ്യും, ക്ലോസ് ആവുകയും അടയുകയും പിന്നെ എന്ത് ചെയ്യും, ആ ഇൻസെക്റ്റ് ഇതിനകത്തേക്ക് പോയി ആ നമ്മുടെ ഹെയർ ലൈക്ക് സ്ട്രക്ചറിൽ ട്രാപ്ഡ് ആവുകയും ചെയ്യും. ഇൻ ദ ഇൻസെക്റ്റ് ഈസ് ഡൈജസ്റ്റ് ബൈ ദ ഡൈജസ്റ്റീവ് ജ്യൂസസ് സെക്രീറ്റഡ് ഇൻ ദ പിച്ചർ. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഇൻസെക്ട് അതിനകത്ത് പോയതിന് ശേഷം ആ പിച്ചർ പ്ലാന്റ് എന്താണ് സോറി പിക്ചർ പ്ലാന്റ് സെക്രീറ്റ് ചെയ്യുന്ന ഡൈജസ്റ്റീവ് ജ്യൂസുമായിട്ട് ഇതെന്ത് ചെയ്യും, ആ ഇൻസെക്ട് ഡൈജസ്റ്റ് ആവുകയും ചെയ്യും. സച്ച് ഇൻസെക്ട് ഈറ്റിംഗ് പ്ലാന്റ്സ് ആർ കോൾഡ് ഇൻസെക്റ്റിവോറസ് പ്ലാന്റ്സ്. അങ്ങനെ ഇൻസെക്റ്റിനെ കഴിക്കുന്ന പ്ലാന്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻസെക്റ്റിവോറസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഈ വെജിറ്റബിൾ മാർക്കറ്റിലൊക്കെ മഷ്റൂംസ് പാക്കറ്റാക്കി വിൽക്കാൻ വെച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? അതുപോലെ നമ്മുടെ ഈ മഴ സമയത്ത് എന്താണ് ഈ അഴുകി കിടക്കുന്ന പ്ലാന്റ്സിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, മഷ്റൂംസ് മുള പൊട്ടി വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. മാത്രമല്ല അതുപോലെ നമ്മുടെ ഈ ബ്രെഡ് നമ്മൾ യൂസ് ചെയ്യാതിരുന്നാൽ അതിലും എന്ത് വരും, ഈ ഒരു ബ്രൗൺ കളറോ അല്ലെങ്കിൽ ഗ്രീനോ മറ്റേതെങ്കിലും കളറുള്ള ഒരു പൊടി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദീസ് ഓർഗാനിസംസ് ആർ കോൾഡ് ഫഞ്ചൈ. ഈ അതൊരു ഓർഗാനിസമാണ്, ഇവ എന്തെന്നാണ് പറയുന്നത്, ഫഞ്ചൈ എന്നാണ് പറയുന്നത്. ദേ ഹാവ് ഡിഫറെൻറ്റ് മോഡ് ഓഫ് ന്യൂട്രീഷൻ. അവയുടെ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് മറ്റു തരത്തിലാണ്, അവയ്ക്കും പല തരത്തിലുള്ള ന്യൂട്രീഷൻസ് ഉണ്ട്, ന്യൂട്രീഷൻ ഇവർ അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട്. ദേ സെക്രീറ്റ് ഡൈജസ്റ്റീവ് ജ്യൂസസ് ഓൺ ദ ഡെഡ് ആൻഡ് ഡീകെയിങ് മാറ്റർ ആൻഡ് കൺവേർട്ട് ഇറ്റ് ഇൻ ടു എ സൊല്യൂഷൻ. ഇവ എന്ത് ചെയ്യും, ഡെഡ് ആൻഡ് ഡീകെയിങ്, അതായത് ചത്തുപോയതോ അല്ലെങ്കിൽ അഴുകിക്കിടക്കുന്നതോ ആയിട്ടുള്ള വസ്തുക്കളിൽ നിന്നും അവരെന്ത് ചെയ്യും, ഡൈജസ്റ്റീവ് ജ്യൂസ്, അവയുടെ ഡൈജസ്റ്റീവ് ജ്യൂസ് യൂസ് ചെയ്ത് സെക്രീറ്റ് ചെയ്യുകയും അതിനെന്തായാലും ഒരു സൊല്യൂഷനായിട്ട് അവർ കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. ദെൻ ദേ അബ്സോർബ് ദ ന്യൂട്രിയൻസ് ഫ്രം ഇറ്റ്. എന്നിട്ട് അവ എന്ത് ചെയ്യും, അതിനകത്തു നിന്നുള്ള ന്യൂട്രിയൻസിനെ എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്തെടുക്കും. This mode of nutrition in which organisms take in nutrients in solutions from the dead and decaying matter is called saprotrophic nutrition. ഇങ്ങനെയുള്ള ന്യൂട്രീഷൻസ്, അതായത് ചില പ്ലാന്റ്സ് എന്ത് ചെയ്യും, ചില ഓർഗാനിസം, പ്ലാന്റ്സ് അല്ല ഓർഗാനിസം, ഡെഡ് ആയോ ഡീകെ ആയോ കിടക്കുന്ന വസ്തുക്കളിൽ നിന്നും എന്ത് ചെയ്യും, അതിലുള്ള ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്തെടുക്കുകയും അവയെ അവയുടെ ഫുഡായിട്ട്, അതായത് ആ ഓർഗാനിസത്തിൻ്റെ ഫുഡായിട്ട് എടുക്കുകയും ചെയ്യുന്നതിനെയാണ് എന്ത് അങ്ങനെ പറയുന്ന ന്യൂട്രീഷനെയാണ് സാപ്രോട്രോഫിക് ന്യൂട്രീഷ്യൻസ് എന്ന് പറയുന്നത്. പ്ലാന്റ്സ് വിച്ച് യൂസ് സാപ്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ഈസ് കോൾഡ് സാപ്രോട്രോപ്സ്. പ്ലാന്റ്സിൽ ചെയ്യുന്ന പ്ലാന്റ്സ് അങ്ങനെയുള്ള സാപ്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷനാണ് ചെയ്യുന്നതെങ്കിൽ അവയെ സാപ്രോട്രോപ്സ് എന്ന് പറയും. ഫംഗൈ ഓൾസോ ഗ്രോ ഓൺ പിക്കിൾസ്, ലെതർ ക്ലോത്ത്സ് and other articles that are left in hot and humid weather for a long time. ഫംഗൈ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഓർഗാനിസമാണ്, സാഫ്രോട്രോഫിക് ആയിട്ടുള്ള ഒരു ഓർഗാനിസമാണ് ആരെന്ന് പറയുന്നത്, ഫംഗൈ എന്ന് പറയുന്നത്. അവ എവിടെയാണ് കാണുന്നത്, പിക്കിൾസ് നമ്മുടെ അച്ചാറിൽ, ലെതർ ബോൾ ലെതർ, പിന്നെന്താണ് ക്ലോത്ത്, നമ്മുടെ ആവശ്യമില്ലാതെ വേസ്റ്റ് ആയിട്ട് ഇട്ടിരിക്കുന്നവ, അത് ഹോട്ട് ഹ്യൂമിഡ് ആയിട്ടുള്ള ക്ലൈമറ്റിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഫംഗൈ വളരുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റ് ഓർഗാനിസത്തിൻ്റെ കുറിച്ച് നോക്കാം. താങ്ക് യു.